ഹലോ ഗായ്സ്, എല്ലാവർക്കും അഭിജിത് പ്രകാശ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന മിഷൻ 350 ഡേ 15 ടോപ്പിക്കിനെ കുറിച്ചാണ്. ഓക്കെ, ഇപ്പോൾ എന്താണ് ഡേ 15 എന്നുള്ള, എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇപ്പോൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇത് മനസ്സിലാക്കുക, ഇത് UPSC കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ചാനലാണ്. ഓക്കെ, UPSC റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കണ്ടന്റും നമ്മൾ ഇതിലൂടെ അപ്ലോഡ് ചെയ്യും. ഓൾറെഡി ഞാൻ എക്കണോമിക്സും ജോഗ്രഫിയുടെ ഇഷ്ടംപോലെ ലെക്ചേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഡെയിലി ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്ന മിഷൻ 350 എന്ന് പറയുന്ന കോഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ നോട്ടുകളും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ടെലഗ്രാം ചാനൽ എൻ്റെ ജോയിൻ ചെയ്യുക, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ മിഷൻ 350 കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുള്ളവർ ഞാൻ താഴെ ഒരു കമൻറ്റ് സെക്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിരിക്കാം, അത് കണ്ടാൽ മതി. എന്താണ് മിഷൻ 350? 350 ദിവസം കൊണ്ട് UPSC 2022 ക്രാക്ക് ചെയ്യാനുള്ള ഒരു കോഴ്സാണ് മിഷൻ 350 എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഡേ 15 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് പഠിക്കേണ്ട ഒരു പാഠം പഠിച്ചാൽ മതി, കമ്പാരിറ്റീവ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നെയ്ബേഴ്സ് എന്ന് പറയുന്ന ഒരേ ഒരു പാഠം. കാരണം ഈ ഒരു പാഠം കൂടെ തീരുമ്പോൾ നമ്മൾ ക്ലാസ് 11 എക്കണോമിയുടെ എല്ലാ ചാപ്റ്ററുകളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലാസ് 11 എക്കണോമിയുടെ 10 പാഠങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസങ്ങൾ തൊട്ട്, അതായത് തിങ്കളാഴ്ച തൊട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 12 മൈക്രോ എക്കണോമി, മാക്രോ എക്കണോമി എന്ന് പറഞ്ഞാൽ 12 പാഠങ്ങളാണ്. നമ്മൾ മാക്സിമം ഈ ആഴ്ച കൊണ്ട് തന്നെ ആ ഒരു ചാപ്റ്റേഴ്സിനെയും കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അഡ്വാൻസ്ഡ് ബുക്കായിട്ടുള്ള സഞ്ജീവ് വർമ്മ നോക്കാം. അപ്പോൾ ആരെങ്കിലും ഈ കോഴ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സഞ്ജീവ് വർമ്മ എങ്ങനെയെങ്കിലും ഒന്ന് എടുക്കാൻ ശ്രമിക്കുക, സഞ്ജീവ് വർമ്മ എന്ന് പറയുന്ന ബുക്ക്. അപ്പോഴെന്നാ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ കൂടുതലായിട്ട് എന്ത് ചെയ്യാം അന്ന് പറഞ്ഞുതരാം സഞ്ജീവ് വർമ്മ നോക്കുന്ന സമയത്ത്. അപ്പോൾ സഞ്ജീവ് വർമ്മ ഉള്ള ഒരു ബുക്ക് വേണമെന്നുള്ളൊരു കറക്റ്റായിട്ട് നോക്കുക, അഥവാ ബുക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഓരോ ദിവസം കറക്റ്റായിട്ട് ആ ബുക്കിൽ തന്നെ എന്ത് ചെയ്യാം പോയിൻറ്റ് മാർക്ക് ചെയ്ത് തന്നെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ബുക്കിൻ്റെ ഒരു PDF ഞാൻ എന്ത് ചെയ്യാം, അപ്പോൾ ആ സമയത്ത് ആ പഠിപ്പിക്കുന്ന ആ ഒരു ടോപ്പിക്കിൻ്റെ PDF ഞാൻ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അതിൽ ബെനിഫിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ നോക്കുക. ഇതാണ് ഡേ 15 ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഈ കറക്റ്റായിട്ട് ഈ ഒരു പാഠം, കമ്പാരിറ്റീവ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നെയ്ബേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഞാൻ ഇപ്പോഴായിട്ട് അപ്ലോഡ് ചെയ്ത ആ ഒരു പാഠം കൂടെ ഇന്ന് കണ്ടാൽ മതി. അത് മാത്രമേ ടോപ്പിക്ക്. നാളെ നമ്മൾ എന്ത് ചെയ്യും, എക്സാം കണ്ടക്ട് ചെയ്യും. നാളെ അവർ എക്സാം കാണും. 25 ക്വസ്റ്റ്യൻ ആയിരിക്കും, ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, 25 ക്വസ്റ്റ്യൻ MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിലൊരു 10 ക്വസ്റ്റ്യൻ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് ഈ ഒരാഴ്ചയിൽ ആ ഒരു അനാലിസിസ് ന്യൂസിൻ്റെ ആ ഒരു കറണ്ട് അഫയേഴ്സ് ഇന്ന് വരത്തുള്ളൂ. പിന്നെ ബാക്കിയുള്ള 15 ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഈ ഒരു 10 പാഠം, ഇവർ എക്കണോമിക്സിലെ 10 പാഠം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 10-15 MCQസും കാണും. അങ്ങനെ 25 MCQ ആയിട്ട് ഞാൻ നാളെ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ളൂ ഇന്ന് നോക്കാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ഷുവറായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.